ബിസ്മില്ലാഹിറുറീം മരണം അനിവാര്യമാണ് ജനിച്ചു കഴിഞ്ഞാൽ മരിക്കാതിരിക്കില്ല അല്ലാഹു നല്ല മരണം പുൽകാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹുവിൻ്റെ ഹബീബാണല്ലോ അഷ്റഫുൽ ഹൽക്ക് അള്ളാഹുവിൻ്റെ പടപ്പുകൾ വെച്ച് ഏറ്റവും ഉന്നതർ ആരാണ് അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ അവസാന നിമിഷം തൻ്റെ അടുത്ത് ഹബീബിൻ്റെ അടുത്ത് ഒരു വെള്ളപാത്രമുണ്ടായിരുന്നു അതിലേക്കിങ്ങനെ കൈയിടും എന്നിട്ട് ഫയം സഹുമാ കാണിച്ചു മലക്കു ചോദിച്ചു ആ തുത്തിക്കാൻ കഴിയുമോ കാണാൻ അതെ അങ്ങനെ മലക്കുൽ മൗത്ത് ഇബ്രാഹിം നബിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എങ്ങനെ കറു കറുകറുത്ത കറുകറുത്ത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ മുടിയെല്ലാം മെണീറ്റ് നിൽക്കുന്നു വളരെ മോശപ്പെട്ട വാസ ദുർഗന്ധം ഭമിക്കുന്നു യഹ്ജുമ ഫീഹി വായിൽ നിന്നും മൂക്കിൽ നിന്നും തീ നാളെങ്കിലിങ്ങനെ പുറപ്പെടുന്നു ഈ തൊള്ളി കൂടെ തീ വരുന്നു മൂക്കു കൂടെ തീവെന്ന് കറു കറുത്ത മനുഷ്യൻ തീ മുടിയെല്ലാം എണീച്ച് നിൽക്കുന്നു വല്ലാത്ത പുകയും അവസ്ഥ വല്ലാത്ത ദുരവസ്ഥയല്ലേ ഇത് കണ്ട് ഇബ്രാഹിം നബി അലൈഹി അസ്സലാം ബോധരഹിതനായി ധാര പിടിക്കാൻ വരുന്നതാണ് അവിശ്വാസികളെ വിശ്വാസികളെ നമ്മളൊക്കെ വിശ്വാസികളാണല്ലോ അള്ളാഹു ഈമാ നിലനിർത്തി തരട്ടെ പിന്നീട് മലക്കുരിൽ മൗത്ത് യഥാർത്ഥ രൂപം പ്രാപിച്ചു അപ്പം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി അലൈസ്സലാം മലക്കുൽ മോഹത്തിനോട് പറഞ്ഞു അല്ലയോ മലക്കുൽ മോഹത്ത് ഒരു അവിശ്വാസിയായ മനുഷ്യൻ ഭയപ്പെടണമെങ്കിൽ നിങ്ങൾ മൊത്തം കോലം അറിയേണ്ട ആവശ്യമല്ല നിങ്ങളെ വികൃതമായ പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള അങ്ങയുടെ മുഖം തന്നെ കണ്ടാൽ മതി ഏ അത് വേറെ ലോകമാണ് അള്ളാഹുചാലും നന്നാക്കി തരട്ടെ ഞമ്മളെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ മറ്റൊരു ഹദീസിലുണ്ട് ഇതാ ബാലിൽ മുക് ദി മിനായ മനുഷ്യനാണ് മരണമാസന്നമായിട്ടുണ്ട് പാപങ്ങൾ ഫുള്ള് കഴിഞ്ഞിട്ടില്ല അത്ര അമലും ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല തോപ ചെയ്തിട്ടും കർമ്മങ്ങൾ ചെയ്തിട്ടും മുഴുവൻ പാപങ്ങൾ മാഫാക്കിയിട്ടില്ല ഇങ്ങനെയാണെങ്കിൽ അള്ളാഹുത്താല ആ ദോഷം പുറത്തു കൊടുക്കുവാൻ വേണ്ടി ശബ്ദത അലൈഹിൽ അവസാന നിമിഷം അതിഭീകരമാക്കും എന്തിന് എടങ്ങാറൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കൊടുക്കുക ആഹാരത്തിൽ പിന്നൊരു മിൻ ഇത് ഞാൻ എൻ്റെ ഈ ഈ നല്ല അടിമക്ക് കൊടുക്കൂലാന്ന് ആ ഒരു നിലക്ക് ബുദ്ധിമുട്ടൊക്കെ ഇവിടെ നിന്ന് തന്നെ കൊടുത്തിട്ട് ആഹാരത്തിൽ സുഖമാവാൻ വേണ്ടി ഏ സ്വർഗത്തിൽ ധരജുയറാൻ വേണ്ടി എന്നാൽ നേരെ ഓപ്പോസിറ്റാ പച്ച കാഫിർ അവനെ ദുന്യാവിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹവന അള്ളാഹുത്താല മരണം വളരെ ലോലമാക്കും അവൻ എന്തേ ഇവിടുന്ന് ചെയ്ത ഓൻ്റെ നല്ല അമലില് ഉള്ള കൂലി പ്രതിഫലം ഫുള്ളായിട്ട് ഇവിടുന്ന് തന്നെ ഉണ്ട് കൊടുക്കുക ചില കാഫിറുകൾ ചിരിക്കും വരെ ചെയ്യും ചിരി മരിക്കണ സമയത്ത് മരണസമയത്ത് സമയത്ത് ചിരിക്കുക എന്നുള്ളത് കേവലം ചിരി വിജയത്തിൻ്റെ അടിയളൊന്നുമില്ല അവിശ്വാസികൾ ചിരിക്കും എന്തിനു വേണ്ടി നല്ല കുറേ അമല ചെയ്തുണ്ടാവുമ്പോഴന്ന് എന്നിട്ട് അതിൻ്റെ സുഖം മരണം വരെ അള്ളാഹായാലും കൊടുക്കും മരണം വരെ വളരെ സിമ്പിളാക്കും പിന്നെ ആഹ്റത്തിലോ ഒരു ചുക്കുണ്ടാവില്ല എന്തേ കാരണം ഈമ അല്ലാത്തതിൻ്റെ പേര് അള്ളാഹോ ഈമെന്നല്ല നിർത്തിത്തരട്ടെ അഹമ്മദില്ല മുനിയളനെ നമ്മൾ നിലനിർത്തി തരട്ടെ നമ്മൾക്കൊരു നേതാവുണ്ട് അത് വല്ലാതെ ഉമ്മത്തിനെ സ്നേഹിക്കുന്ന നേതാവാണ് മരണ ഉമ്മത്തി ആദ്യമായി ഭൂമി പിളരുന്ന സമയത്തും ഉമ്മത്തി മഷറയിലെ ഉടനീളം ഓടി നടക്കുന്നു ആരെ ചൊല്ലി നമ്മളെ ചൊല്ലി എന്തോ ഒരു സ്നേഹം നബി നമുക്ക് പ്രതീക്ഷിക്കാം ആ ഷഫായത്ത് എനിക്കെന്ത് വേണം